സിപിഐയെ തള്ളിയും ലീഗിനെ പ്രകീർത്തിച്ചു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുന്നവരെ സ്വാഗതം ചെയ്യും. ലീഗ് അത്തരത്തിലുള്ള സമീപനമാണ് സമീപകാലത്ത് സ്വീകരിച്ചതെന്നും അതിനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ സിപിഎം പ്രതിജ്ഞാബദ്ധമാണെന്നും ദേശാഭിമാനി ലേഖനത്തിലൂടെ എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, വീണ്ടും എം വി ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ലീഗിനെ അനുകൂലമായിട്ടുള്ള ഒരു പരാമർശം വന്നിരിക്കുകയാണ്. ഒരുപാട് വിമർശനങ്ങൾ വന്നതാണ്, എം വി ഗോവിന്ദന് ലീഗിനോട് പ്രണയമാണ് തുടങ്ങിയ തരത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നായാൽ കൂടി വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ലീഗിനെ പ്രകീർത്തിച്ച് ദേശാഭിമാനി ലേഖനത്തിലൂടെ എം വി ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുകയാണ്. എങ്ങനെ കാണണം ഈ ഒരു സംഭവത്തെ? ഇതാദ്യമായല്ല എം വി ഗോവിന്ദൻ ലീഗിനെ പ്രശംസിച്ച് രംഗത്തെത്തുന്നത്. മുൻപ് ലീഗ് വർഗീയ പാർട്ടിയല്ല എന്ന നിലപാടായിരുന്നു എം വി ഗോവിന്ദൻ സ്വീകരിച്ചത്. അതിനെതിരെ സി പി ഐ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എം വി ഗോവിന്ദനെ പാടെ തള്ളിയായിരുന്നു സി പി ഐ രംഗത്തെത്തിയിരുന്നത്. ഇപ്പോൾ വീണ്ടും ലീഗിനെ പ്രശംസിച്ച് ദേശാഭിമാനിയിലാണ് എം വി ഗോവിന്ദൻ ലേഖനം എഴുതിയിരിക്കുന്നത്. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുന്നവരെ സ്വാഗതം ചെയ്യുമെന്നാണ് എം വി ഗോവിന്ദൻ ദേശാഭിമാനിയിലെ ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ലീഗ് അത്തരത്തിലുള്ള ഒരു സമീപനമാണ് സമീപകാലത്ത് സ്വീകരിച്ചതെന്നും ദേശാഭിമാനിയിൽ വ്യക്തമാക്കുന്നു. അത്തരം സമീപനങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാനാണ് സി പി എം പ്രതിജ്ഞാബദ്ധരാണ് എന്ന കാര്യവും പ്രധാനമായും ദേശാഭിമാനിയിലെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ തന്നെ എം വി ഗോവിന്ദന്റെ ലീഗ് പ്രീണനത്തിനെതിരെ മുന്നണിയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് സി പി ഐയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തന്നെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. അതായത് ലീഗിനെ മുന്നണിയിലേക്ക് എടുക്കുന്നതിന് മുന്നോടിയായാണ് ഇത്തരത്തിലൊരു പരാമർശങ്ങൾ അല്ലെങ്കിൽ ലീഗിനെ പ്രീണിപ്പിക്കുന്ന നയങ്ങൾ എം വി ഗോവിന്ദൻ സ്വീകരിക്കുന്നതെന്നായിരുന്നു നേരത്തെ കാനം രാജേന്ദ്രൻ വ്യക്തമാക്കിയത്. ഏതായാലും ഇപ്പോൾ ഈ ദേശാഭിമാനിയിലെ ലേഖനത്തിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. കീർത്തന, ശരി. നന്ദൻ, എന്തായാലും വീണ്ടും ഇത്തരത്തിൽ ലീഗിനെ പ്രകീർത്തിച്ചുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഒരു പരാമർശം ഉണ്ടായിരിക്കുകയാണ്. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുന്നവരെ സ്വാഗതം ചെയ്യും. ലീഗ് അത്തരത്തിലുള്ള സമീപനമാണ് സമീപകാലത്ത് സ്വീകരിച്ചതെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. അതിനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കും എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ്, പ്രതികരണമാണ് ഇപ്പോൾ എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നന്ദഗോപനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.